വിദ്യാഭ്യാസ മേഖലയിലും സർക്കാർ ജോലിയിലും അർഹമായ പരിഗണന ലഭിക്കണമെന്നും മുന്നോക്ക സമുദായത്തോടുള്ള സർക്കാരുകളുടെ അവഗണന അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് ഡിഎസ്ജെപി മലപ്പുറം ജില്ലാ സമ്മേളനം നടന്നു. സംസ്ഥാന പ്രസിഡന്റ് കെഎസ്ആർ മേനോൻ ഉദ്ഘാടനം നിർവഹിച്ചു. മുന്നോക്ക സമുദായത്തോട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കണമെന്നും വിദ്യാഭ്യാസ മേഖലയിലും സർക്കാർ ജോലിയിലും അർഹമായ പരിഗണന ലഭിക്കണമെന്നും ഡെമോക്രാറ്റിക് സോഷ്യൽ ജസ്റ്റിസ് പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് കെഎസ്ആർ മേനോൻ ആവശ്യപ്പെട്ടു. ഡിഎസ്ജെപി ജില്ലാ സമ്മേളനം മലപ്പുറം പ്രശാന്ത് ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് കെ കെ ജയൻ നായർ അധ്യക്ഷത വഹിച്ചു. എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ മുന്നോക്ക സമുദായ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് എസ് മേനോൻ ഉപഹാരം നൽകി ആദരിച്ചു. അല്ലെങ്കിൽ അവരെ കൈപിടിക്കാനോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കൊണ്ടുവരാത്ത സാഹചര്യത്തിൽ ഡിഎസ്ജെപി ആ ദൗത്യം നിറവേറ്റുന്നതിന് വേണ്ടി എൻആർകെ വൈസ് പ്രസിഡന്റ് ഹരികുമാർ മേനോൻ, ഡിഎസ്ജെപി സംസ്ഥാന ട്രഷറർ സന്തോഷ് കൊല്ലം, ഓർഗനൈസിംഗ് സെക്രട്ടറി പ്രവീൺ ശർമ്മ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി കേശവൻ പൂമണ്ണിൽ സ്വാഗതവും ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ കൃഷ്ണദാസ് നന്ദിയും പറഞ്ഞു. അംഗങ്ങളുള്ള ഈ പാർട്ടി ഒരു മൂലയ്ക്ക് ഇരുത്തിയിട്ടാണ് ഇവിടുത്തെ പട്ടയചക്രം തിരിയുന്നത്. അതെല്ലാവർക്കും പ്രശ്നമില്ല. നമ്മുടെ ധാരാളം നയ സംഘടനകളുണ്ട്. അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ ഒട്ടും കുറച്ച് കാണിക്കുന്നില്ല. പക്ഷേ ഇതിൻ്റെ ഒരു വലിയ വ്യത്യാസം നമ്മൾ അറിയണം. നമ്മൾ ഇവർക്ക് നായർ സമുദായം ബാക്കിയുള്ള തന്നെ പലയിടത്തുണ്ട്. ഇതും നമ്മൾ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നത്. ഒരു കാര്യം ഞങ്ങൾ ഇപ്പോഴും പറയാറുള്ളത്, നമുക്കിതിനെ ജാഥ കഴിക്കാനോ ജലപീലങ്ങയുടെ മുന്നിൽ നിൽക്കാനോ ഒന്നും നമ്മൾ പറയുന്നില്ല. പക്ഷെ നിങ്ങൾ നമ്മൾ ഈ പാർട്ടിയിൽ നമ്മൾ വിശ്വസിക്കും. നമ്മുടെ അസ്തിത്വത്തിന് വേണ്ടി നമ്മുടെ സമുദായത്തിനെ സഹായിക്കാൻ വേണ്ടി കേരളത്തിൻ്റെ ലീഡർഷിപ്പിലൊരു മാറ്റം വരുത്താൻ വേണ്ടി നാടിനെ തന്നെ കേരളം ഇന്ത്യയുടെ തന്നെ പ്രവർത്തിക്കും. ഇന്ത്യയുടെ ന്യൂസ് ഡെസ്ക് മീഡിയ പ്ലസ്.